നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബായിൽ യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന് തുടക്കമായി. കഴിഞ്ഞ വർഷത്തെ ലോക കാലാവസ്ഥാ സമ്മേളനത്തിന് പ്രസിഡന്റ് ഈജിപ്റ്റ് വിദേശകാര്യമന്ത്രി സഹേഷ് ഷൌക്രിയാണ് സമ്മേളനം തുടങ്ങിയതായി അറിയിച്ചത്. ദുബായിൽ നടക്കുന്ന 28th യു എൻ വേൾഡ് ക്ലൈമറ്റ് കോൺഫറൻസിന്റെ ആദ്യ ദിവസത്തിൽ ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികൾക്കായി ഒരു മിനിറ്റ് നിശബ്ദത പാലിക്കാൻ ഈജിപ്തിന്റെ വിദേശകാര്യമന്ത്രി ആഹ്വാനം ചെയ്തു. സമ്മേളനത്തിന്റെ തുടക്കത്തിൽ ഗാസയ്ക്ക് വേണ്ടി ഒരു മിനിറ്റ് നിശബ്ദത ഉണ്ടായെങ്കിലും ഇസ്രായേലിന്റെ ഇരകളെക്കുറിച്ച് ഒരക്ഷരം പോലും ഉരിയാടിയില്ല. ലോകത്തിലെ പ്രധാന കാലാവസ്ഥാ സമ്മേളനം ഇസ്രായേൽ വിരുദ്ധ പരിപാടിയായി മാറുമോ എന്ന ഭയാശങ്കയിലാണ് ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ. പ്രാരംഭ പ്രസംഗത്തിൽ അടുത്തിടെ അന്തരിച്ച രണ്ട് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. കാലാവസ്ഥാ സംരക്ഷണത്തിൽ അവരുടെ നേട്ടങ്ങളെ പ്രശംസിച്ചു. ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ മരിച്ച എല്ലാ സാധാരണക്കാരെയും അനുസ്മരിച്ചു. എന്നാൽ ഇസ്രായേലിനെതിരായ ഭീകരയുദ്ധം ഒരക്ഷരം കൊണ്ടുപോലും പരാമർശിക്കപ്പെട്ടില്ല. 7th പലസ്തീൻ ഭീകരർ 1200 പേരെ കൊലപ്പെടുത്തുകയും 200 പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തത് ഷൌക്രി അവഗണിച്ചു. അതേസമയം ജർമ്മനി കാലാവസ്ഥാ സമ്മേളനത്തിൽ 250 പേരടങ്ങുന്ന വൻ പ്രതിനിധി സംഘത്തോടൊപ്പമാണ് സർക്കാർ പങ്കെടുക്കുന്നത്. പ്രോട്ടോകോൾ അനുസരിച്ച് ഈ വർഷത്തെ വേൾഡ് ക്ലൈമറ്റ് കോൺഫറൻസ് നേതാവ് സുൽത്താൻ അഹമ്മദ് അൽ ജാബിറിന് പുതിയ പ്രസിഡന്റ് സ്ഥാനം കൈമാറി. ദുബായിലെ എക്സ്പോ സിറ്റിയിൽ നടക്കുന്ന കാലാവസ്ഥാ സമ്മേളനത്തിൽ 200 രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ 70,000 ആളുകളാണ് പങ്കെടുക്കുന്നത്. ഇതിൽ പത്രപ്രവർത്തകർ, ആക്ടിവിസ്റ്റുകൾ, വിദഗ്ധർ തുടങ്ങിയവരാണ് ഉള്ളത്. 2 നടക്കാനിരിക്കുന്ന ഉച്ചകോടി 12th വരെ നീണ്ടു നിൽക്കും. ഇരട്ട പൗരത്വ നിയമത്തെ ചൊല്ലി ആദ്യ സംവാദത്തിൽ ജർമ്മൻ പാർലമെന്റിൽ രാഷ്ട്രീയക്കാർ തമ്മിൽ ഏറ്റുമുട്ടി. ജർമ്മനിയുടെ ഇരട്ട പൗരത്വ നിയമത്തിന്റെ ആദ്യ വായനയിൽ യഹൂദ വിരുദ്ധരുടെ വിഷയത്തിൽ ഭരണ പ്രതിപക്ഷ വാക്പോരിൽ മുങ്ങി. അതേസമയം വിദഗ്ധ തൊഴിലാളികളെ ആകർഷിക്കാൻ ജർമ്മനിക്ക് നിയമം വേണമെന്ന് ആഭ്യന്തരമന്ത്രി നിർബന്ധം പിടിച്ചു. വ്യാഴാഴ്ച നടന്ന സംവാദത്തിൽ ഒഴിഞ്ഞ ഇരിപ്പിടങ്ങളുടെ നിരകൾക്കിടയിൽ എല്ലാ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കന്മാർ പൗരത്വത്തിനായുള്ള ഗവൺമെന്റിന്റെ ആസൂത്രിത പരിഷ്കാരങ്ങളെ ചൊല്ലിയാണ് ഏറ്റുമുട്ടിയത്. ബുണ്ടസ്റ്റാഗിൽ വോട്ടെടുപ്പിന് മുമ്പ് ഇരട്ട ദേശീയത ബിൽ അഭിമുഖീകരിക്കുന്ന 3 വായനകളിൽ ആദ്യത്തേതായിരുന്നു ഇത്. ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസറാണ് നിയമം അവതരിപ്പിക്കാൻ ബില്ലുമായി എഴുന്നേറ്റത്. ജർമ്മനിയുടെ ദീർഘകാല പൗരത്വ നിയമങ്ങൾ പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കിയാണ് ഫൈസർ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചത്. ഈ വർഷം ആദ്യം പാസാക്കിയ വിദഗ്ധ തൊഴിലാളി കുടിയേറ്റ നിയമത്തെ തുടർന്ന് ജർമ്മനിയെ കുടിയേറ്റ രാജ്യമാക്കി മാറ്റുന്നതിനുള്ള അടുത്ത ആവശ്യമായ നടപടിയാണ് പൗരത്വ നിയമങ്ങളുടെ പരിഷ്കരണമെന്ന് ഫൈസർ പറഞ്ഞു. ഒന്നിലധികം പാസ്പോർട്ടുകൾ കൈവശം വയ്ക്കാനുള്ള അവകാശം ഉൾപ്പെടെയുള്ള പൗരത്വ പരിഷ്കരണം ജർമ്മനിയെ ശക്തവും ആധുനികവും അന്താരാഷ്ട്ര തലത്തിൽ മത്സരിക്കാൻ കഴിവുള്ളതുമാക്കി മാറ്റുമെന്നുമാണ് ഫൈസർ പറഞ്ഞത്. എന്നാൽ ഇതൊരു ആധുനിക പൗരത്വ നിയമമല്ല, ഇതൊരു പൗരത്വ മൂല്യച്യുതി നിയമമാണെന്നാണ് പ്രതിപക്ഷം വിശേഷിപ്പിച്ചത്. വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് വിസയിൽ വേഗത്തിലുള്ള ഒത്തുതീർക്കലും എളുപ്പമുള്ള കുടുംബ പുനരേകീകരണവും ഡിജിറ്റലൈസേഷൻ, മികച്ച ഭവന ഓപ്ഷനുകൾ എന്നിവ ആവശ്യമാണെങ്കിലും ഇതൊന്നും പൗരത്വത്തിന് കുറഞ്ഞ തടസ്സങ്ങളല്ലെന്നും അവർ പറഞ്ഞു. ജർമ്മനിയിൽ വൈദ്യുതി വിതരണത്തിൽ റേഷനിംഗ് രീതി ഉണ്ടായേക്കുമെന്ന് സൂചന. ഇതിനെതിരെ ഓപ്പറേറ്റർമാർ അലാറം മുഴക്കണമെന്ന് സർക്കാർ പറഞ്ഞു. വൈദ്യുതി വിതരണം തകരുമെന്ന ഭീഷണിയും മുഴങ്ങുന്നുണ്ട്. നെറ്റ്വർക്ക് ഓപ്പറേറ്റർമാർക്ക് 2024 മുതൽ വൈദ്യുതി വിതരണം തടസ്സപ്പെടുത്താനുള്ള സൗകര്യം ലഭിച്ചേക്കുമെന്ന് ആണ് സൂചന. അതുകൊണ്ട് തന്നെ സർക്കാർ വൈദ്യുതി റേഷനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഹീറ്റ് പമ്പുകൾക്കും ഇലക്ട്രിക് കാറുകൾക്കുമുള്ള വൈദ്യുതി വിതരണം പ്രതിസന്ധി ഘട്ടങ്ങളിൽ തടസ്സപ്പെടുത്തും. ഇപ്പോൾ വിദഗ്ധരും ഓപ്പറേറ്റർമാരും ഇതിനെതിരെ അലാറം മുഴക്കുകയാണ്. എന്നാൽ വൈദ്യുതി റേഷനിംഗ് അടിയന്തര ഘട്ടത്തിൽ മാത്രം വരില്ലെന്നും മുന്നറിയിപ്പുണ്ട്. ചൈനയിലെ കുട്ടികൾക്കിടയിൽ ശ്വാസകോശ രോഗം പടരുകയാണ്. ആശുപത്രികൾ പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്നു. ക്ലീനിംഗ് ടീമുകൾ സ്കൂളുകളിലെ ക്ലാസ് മുറികൾ അണുവിമുക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചിത്രങ്ങൾ ഇപ്പോൾ യൂറോപ്പിനെയും പ്രത്യേകിച്ച് ജർമ്മനിയെയും ഭീഷണിപ്പെടുത്തുകയാണ്. അസാധാരണമോ പുതിയതോ ആയ രോഗകാരികളൊന്നും ചൈനീസ് ആരോഗ്യ അധികാരികൾ കണ്ടെത്തിയിട്ടില്ലെന്ന് ലോകാരോഗ്യ സംഘടന എല്ലാ വ്യക്തതകളോടെയും പറഞ്ഞിട്ടുണ്ട്. പകരം കൊറോണ നിയന്ത്രണങ്ങൾ കാരണം ഒരുതരം ക്യാച്ചപ്പ് ഇഫക്റ്റ് ഉണ്ട്. അതിനാൽ മറ്റു രോഗാണുക്കൾക്ക് സാധാരണയേക്കാൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കുമെന്നും സൂചനയുണ്ട്. നിഗൂഢമായ രോഗകാരി കാരണം ചൈനയിലെ ക്ലിനിക്കുകളിൽ അടിയന്തരാവസ്ഥയാണ്. പീഡിയാട്രിക് ന്യൂമോണിയ കേസുകളിൽ വൻ വർധനയാണ് ആശുപത്രികളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ജർമ്മനിയിലെ റോബർട്ട് കോഹ് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടെ വർധനവ് രേഖപ്പെടുത്തുന്നതായി അറിയിച്ചു. പ്രതിവാര റിപ്പോർട്ട് അനുസരിച്ച് ഇവ റിനോ വൈറസുകൾ, കോവിഡ്, പാരഇൻഫ്ലുവൻസ, അഡൈനോ വൈറസുകൾ എന്നിങ്ങനെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്.
ജർമ്മനിയിൽ മരവിപ്പിക്കുന്ന മഴ, കഠിനമായ മഞ്ഞ്, ശക്തമായ മഞ്ഞുവീഴ്ച എന്നിവ കൊണ്ട് രാജ്യത്ത് ഇപ്പോൾ ശൈത്യകാലം ശരിക്കും ആടിത്തിമിറുക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുമ്പോൾ കൂടുതൽ കരുതലും ശ്രദ്ധിക്കണമെന്നും സർക്കാർ നിർദ്ദേശമുണ്ട്. വരും ദിവസങ്ങളിൽ തണുപ്പിന്റെ ആധിക്യം കൂടുമെന്നും മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്നുമാണ് പൊതുവെയുള്ള കാലാവസ്ഥാ പ്രവചനം. ബെർലിൻ അഭയാർത്ഥി കേന്ദ്രത്തിൽ കൂട്ടക്കലഹങ്ങൾ ഉണ്ടായി. അഭയാർത്ഥികൾക്കായി ബെർലിൻ ആഗമന കേന്ദ്രത്തിലെ ഏറ്റുമുട്ടലിൽ അള്ളാഹു അക്ബർ എന്ന വിളി പോലീസിന് വലിയ തോതിലുള്ള ഓപ്പറേഷനുകൾ വേണ്ടി വന്നു. ബെർലിൻ ടേഗലിലെ ആഗമന കേന്ദ്രത്തിൽ 5000 അഭയാർത്ഥികൾ ആണ് താമസിക്കുന്നത്. ഇതിൽ 100 പേർ പരസ്പരം ആക്രമിക്കപ്പെട്ടു എന്നാണ് പോലീസ് പറയുന്നത്. പ്രധാനമായും ഇവിടെ സിറിയക്കാരും തുർക്കികളുമാണ് വസിക്കുന്നത്. അവിശ്വാസികളെ തീ കൊളുത്താൻ തീവ്രവാദിയായ 15 പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്കൂളിലേക്ക് പോകും വഴിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ക്രിസ്മസ് മാർക്കറ്റ് ആക്രമണത്തെക്കുറിച്ച് വിദേശ രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. ബുധനാഴ്ച പുലർച്ചെ നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയ സംസ്ഥാനത്തിലെ ബോർഷൈഡിൽ നിന്നാണ് 15 തീവ്രവാദം ആരോപിച്ച് അറസ്റ്റ് ചെയ്തത്. ജർമ്മൻ അഫ്ഗാൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള പ്രതി ബ്രാൻഡംബർഗിൽ നിന്നുള്ള ഒരു കൂട്ടാളിയുമായി ലെവർകൂസനിലെ ക്രിസ്മസ് മാർക്കറ്റിൽ ഭീരാക്രമണം നടത്താൻ പദ്ധതി ായി പറയപ്പെടുന്നു. പോലീസ് ഇതിന്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ലോകത്തിലെ ഏറ്റവും നീളമുള്ള മുടിക്കുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇന്ത്യക്കാരി സ്വന്തമാക്കി. 7'9" നീളമുണ്ടെന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഔദ്യോഗികമായി കണക്കാക്കി. ഉത്തർപ്രദേശിൽ നിന്നുള്ള 46-കാരിയായ സ്മിത ശ്രീവാസ്തവയാണ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയത്. മുടിയോടുള്ള കൗതുകം കൊണ്ടും ഇഷ്ടം കൊണ്ടുമാണ് താൻ മുടി നീട്ടിയതെന്നും അവർ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ നഗരങ്ങളുടെ പട്ടികയിൽ ആദ്യ സ്ഥാനം സൂറിച്ചും സിംഗപ്പൂരും പങ്കിട്ടു. ജനീവ, ന്യൂയോർക്ക് എന്നിവ 3 റാങ്കിലും ഹോങ്കോങ് 5, ലോസാഞ്ചലസ് 6, പാരീസ് 7, കോപ്പൻഹേഗൻ ടെല്ലവീവ് 8, സാൻഫ്രാൻസിസ്കോ 10 റാങ്കിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബ്രിട്ടീഷ് മാസികയായ ദി ഇക്കോണമിസ്റ്റ് ആണ് റാങ്കിംഗ് നടത്തിയത്. ഇക്കോണമിസ്റ്റ് ഗ്രൂപ്പിന്റെ അനലിറ്റിക്കൽ റിസർച്ച് യൂണിറ്റായ ഇക്കോണമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് ആണ് കണക്കുകൾ പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ലോകത്തെ ഏറ്റവും ചെലവ് കുറഞ്ഞ നഗരം സിറിയൻ തലസ്ഥാന മായ ഡമാസ്കസ് ആണ്. 173 റാങ്കാണ് ഇതിനുള്ളത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനും ലിബിയയുടെ തലസ്ഥാനമായ ട്രിപ്പോളിയുമാണ് തൊട്ടുപിന്നിൽ. ലോകത്തെ പ്രധാന 173 നഗരങ്ങളിലെ 400 ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വില വർഷത്തിൽ 2 സർവേ ചെയ്യുകയും അവ US ഡോളറിൽ കണക്കാക്കിയുമാണ് റാങ്കിംഗ് രേഖപ്പെടുത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ.com സന്ദർശിക്കുക. അതുപോലെ തന്നെ കുമ്പിൾ ക്രിയേഷൻസ് പുറത്തിറക്കുന്ന പുതിയ ക്രിസ്മസ് ആൽബം രാരീരം സദ്വാർത്ത കേൾക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.